അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ഇന്ന് അൽ കിതാബ് ഷോർട്ട് കട്ട്സ് നമ്മൾ പഠിക്കുന്നത് നിസ്കാരത്തിലെ രണ്ട് സുജൂദുകൾക്ക് ഇടയിലുള്ള ഇരുത്തത്തിൽ ചൊല്ലുന്ന ദുആ ആണ്. അപ്പോൾ ഓരോ റക്അത്തിലും രണ്ട് സുജൂദ് ഉണ്ടല്ലോ, രണ്ട് സുജൂദുകൾക്കിടയിൽ നമ്മൾ ഒന്നിരിക്കും. ആ ഇരുത്തം നിർബന്ധമാണ്. ആ ഇരുത്തത്തിൽ ചൊല്ലുന്ന ദിക്ര് അത് ചൊല്ലൽ നിർബന്ധമാണ് എന്നും സുന്നത്താണെന്നും രണ്ട് അഭിപ്രായമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് റബ്ബി ഓഫിർലി എന്നെങ്കിലും പറയണം എന്ന് ചില മദ്ഹബുകളിൽ ഉണ്ട്. അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ റുക്കുഴയിലും സുജൂദിലും ചുരുങ്ങിയത് റുക്കുഴയിൽ സുബഹാന റബ്ബിയൽ അദീം എന്ന് ഒരു പ്രാവശ്യമെങ്കിലും, അതേപോലെ സുജൂദിൽ സുബഹാന റബ്ബിയൽ ആല എന്ന് ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലൽ നിർബന്ധമാണ് എന്നും, അതല്ല അത് സുന്നത്ത് മാത്രമേ ഉള്ളൂ എന്നും അഭിപ്രായമുണ്ട്. റുക്കുഴയിലും സുജൂദിലുമൊക്കെ ചൊല്ലുന്ന നിരവധി ദിക്റുകൾ നമ്മൾ പഠിച്ചു. സാധാരണ സുബഹാന റബ്ബിയൽ അദീം എന്ന് മൂന്ന് പ്രാവശ്യം, അല്ലെങ്കിൽ സുബഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് റുക്കുഴയിൽ മൂന്ന് പ്രാവശ്യം, സുബഹാന റബ്ബിയൽ ആല അല്ലെങ്കിൽ സുബഹാന റബ്ബിയൽ ആല വബിഹംദിഹി എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലാറുണ്ട്. ഇതുകൂടാതെ റുക്കുഴയിലും സുജൂദിലും ചൊല്ലാവുന്നതാണ് സുബഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്ന ദിക്ർ. വേറെയും ദിക്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇൻഷാല്ലാ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. സമയം കിട്ടുമ്പോൾ കൂടുതലായിട്ടുള്ള ദിക്റുകൾ കൂടി ചൊല്ലുക. ഇനി റുക്കുഴയിലും സുജൂദിലും ചുരുങ്ങിയത് റുക്കുഴയിൽ സുബഹാന റബ്ബിയൽ അദീം, സുജൂദിൽ സുബഹാന റബ്ബിയൽ ആല എന്ന് ഒരു പ്രാവശ്യമെങ്കിലും ചില നിർബന്ധമാണ് എന്ന അഭിപ്രായമുണ്ട്. അപ്പോൾ അതുകൂടെ പരിഗണിച്ചുകൊണ്ട് അത് ഒഴിവാക്കാതിരിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഇതിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ റുക്കുഴ് സുജൂദ് ഉൾപ്പെടെയുള്ള ഇപ്പോൾ പിന്നെ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, ഇവയിലൊക്കെ തുമഇനീനത്ത് ആവശ്യമാണ്. തുമഇനീനത്ത് പറഞ്ഞ സംസ്കാരത്തിൻ്റെ ഒരു ഫർളാണ്, അടങ്ങിത്താമസം. അപ്പോൾ എന്തായാലും അടങ്ങിത്താമസത്തിന് വേണ്ടി അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അല്ലാതെ നേരെ ഇങ്ങനെ പിന്നെ ഇരുന്നപ്പം തന്നെ അങ്ങനെ പോവുക, പിന്നെ എവിടെത്താലാണെങ്കിൽ എല്ലാത്തിനും അടങ്ങിത്താമസം വേണം. അപ്പം അടങ്ങിത്താമസത്തിന് വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് സുബഹാന റബ്ബിയൽ അദീം എന്ന് റുക്കുഅല്ലാം, സുബഹാന റബ്ബിയൽ ആല എന്ന് സുജൂദിച്ചെല്ലാം, ഏറ്റവും ചുരുക്കി നിസ്കരിക്കുകയാണെങ്കിൽ പോലും, സമയക്കുറവുണ്ടെങ്കിൽ പോലും അത് ചെയ്യണം എന്നതാണ് ശ്രദ്ധിക്കണം. അപ്പം ഇതേപോലെ രണ്ട് സുജൂദുകൾക്ക് ഇടയിൽ ഉള്ള ഇരുത്തത്തിൽ ഉള്ള ദിക്റുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് റബ്ബി ഓഫിർലി എന്ന് ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലാം. ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബി ഓഫിർലി റബ്ബി ഓഫിർലി എന്ന് പറഞ്ഞതായിട്ട് ഉണ്ട്. പല റിപ്പോർട്ടുകളുണ്ട് വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ചതായിട്ട്. വിവിധ ഹദീസുകളെ സംയോജിപ്പിക്കുമ്പോൾ ഏഴ് കാര്യങ്ങൾ ഈ പിന്നെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ അള്ളാഹുവിനോട് ദാസൻ ചോദിക്കുന്നതായിട്ടാണ് കാണുക. ആ ദിക്ർ ഇങ്ങനെയാണ്, എല്ലാവർക്കും അറിയാം. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എന്താണ് ഇതിന്റെ ആശയം? റബ്ബി എന്റെ നാഥ, യഗ്ഫിർ ലി എനിക്ക് നീ പൊറുത്തു തരണേ. ഗഫറ എന്ന് പറഞ്ഞാൽ പൊറുത്തു, യഗ്ഫിറു പൊറുക്കുന്നു അല്ലെങ്കിൽ പൊറുക്കും. യഗ്ഫിർ എന്നത് അതിന്റെ ഗൈനാണ്, ഗൈന് മഗ്ലൂബി എന്നൊക്കെ പറയുന്ന ആ ഗൈന് തന്നെ. അപ്പൊ യഗ്ഫിർ ലി എന്നാണ് ചേർത്ത് പറയുമ്പോൾ റബ്ബി ഗഫിർ ലി എന്ന് പറയും. യഗ്ഫിർ നീ പൊറുക്കണേ. അപ്പൊ യഗ്ഫിർ എന്നത് അമ്രിന്റെ സീഗ ആണ്. അമ്ര എന്ന് പറഞ്ഞാല് നമ്മൾ പൊതുവെ കൽപ്പന എന്ന് പറയും, പക്ഷെ റിക്വസ്റ്റ് അപേക്ഷ അള്ളാഹുവിനോടൊരു ദുആ, അതിനും ആ സീഗ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ റബ്ബി ഗഫിർ ലി, റബ്ബി എന്റെ നാഥ, യഗ്ഫിർ ലി, യഗ്ഫിർ നീ പൊറുത്തു തരണേ, ലി എനിക്ക്, വർഹംനി ഇർഹംനി എന്നാണ്, റഹിമ ഇർഹമു ഇർഹം, ഇർഹം നീ കരുണ ചെയ്യണേ. വ ഇർഹംനി എന്നത് ചേർത്ത് പറയുമ്പോൾ വർഹംനി എന്ന് പറയും. വർഹംനി എന്നതിൽ ഹ എന്നാണ്, ഹ എന്നല്ല ഹ, ഹ ആണ്. വർഹംനി വർഹംനി, നീ എനിക്ക് കരുണ ചെയ്യണേ, അല്ലെങ്കിൽ എന്നോട് കരുണ ചെയ്യണമേ. വജുബുർനി, എനിക്ക് എന്റെ ന്യൂനതകൾ എന്റെ പ്രശ്നങ്ങൾ ഇത് ന്യൂനതകളൊക്കെ പരിഹരിച്ച് തരണമേ എന്നതാണ് വജുബുർനി. ജബറ യജ്ബുറു ഉജ്ബുർ എന്നതാണ്, ഉജ്ബുർ എന്നതാണ് വജ്ബുർനി എന്ന് വാ എന്ന ഉം എന്നുള്ള അർത്ഥമാണ്. അത് ഇത് ചെയ്യണേ, അത് ചെയ്യണേ എന്നുള്ള ചേർത്ത് പറയാം, അത്ഫായിട്ട് പറയണേ.
പിന്നെ വർഫഅനി വ ഇർഫഅനി, റഫഅ ഇർഫഉ ഇർഫഅ, വർഫഅനി എന്നെ നീ ഉയർത്തണമേ, അല്ലെങ്കിൽ എനിക്ക് നീ ഉയർച്ച നൽകണമേ. വർസുഖനി റസഖ യർസുഖു ഉർസുഖ്, റിസഖ് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം മാത്രമല്ല, നമുക്ക് ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ, വസ്ത്രം എല്ലാം ഉൾപ്പെടെ നൽകുന്നതിന് എന്ത് പറയും, റിസഖ് എന്ന് പറയും, വിഭവങ്ങൾ. അപ്പോ വർസുഖനി എനിക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ, ഉപജീവന മാർഗം, ഉപജീവനം നൽകണമേ. വർസുഖനി വഹ്ദിനി എനിക്ക് നീ മാർഗദർശനം നൽകുക, സന്മാർഗദർശനം, ഹിദായത്ത് നൽകണമേ. വ ആഫിനി എനിക്ക് നീ സൗഖ്യം, ആഫിയത്ത്, സൗഖ്യം നൽകണമേ എന്ന്. അപ്പൊ ഇതാണ് ഇത്രയും കാര്യങ്ങൾ ഈ ദ്വായിലുണ്ട്. അപ്പൊ നമ്മൾ ചടപടാന്ന് ഇങ്ങനെ അതിന്റെ ആശയം മനസ്സിലാക്കാതെ അങ്ങ് ഓടിച്ചു പറഞ്ഞു പോകല്ല വേണ്ടത്. ഇത് ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹു എനിക്ക് തരും എന്നുള്ളൊരു പ്രതീക്ഷ വേണം. അങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, അപ്പോ ഇതിൽ ഏഴ് കാര്യങ്ങൾ പറയുന്നുണ്ട്. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി, റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി, വർഫഅനി വർസുഖ്നി, വഹ്ദിനി വആഫിനി, ഇത്രയും കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാം ഇൻഷാല്ലാ. ജസാകും അല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും.